ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈസി സ്നാക്കാണ്. മഴയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത്, വിശക്കണമൊക്കെ സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അവൽ നനച്ചത്. അപ്പോൾ അതിനായിട്ട് രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നന്നായി പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. എന്നിട്ട് അത് തണുത്തതിന് ശേഷം അവൽ നനച്ചെടുക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ശർക്കര പാനി ഒരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് വേണം. പിന്നെ അവൽ ഇതാ എത്രത്തോളം എടുത്തിരിക്കുന്നത് അവൽ, ഇനി അതിലേക്ക് തേങ്ങ ചിരകിയത് വേണം. ഒരു മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് അവലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായി തിരുമ്പിയെടുക്കുക. ഭയങ്കര നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫുഡാണ് അവൽ നനച്ചത്. പിന്നെ ഭയങ്കര ഹെൽത്തിയാണ്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തവിടോട് കൂടിയിട്ടുള്ള ഫുഡല്ലേ. അതുകൊണ്ട് എപ്പോഴും വീട്ടിലുള്ള സാധനം ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ മെയിൻ ഫുഡൊക്കെ ചോറും കറികളൊക്കെ കഴിക്കുന്നതിനേക്കാളും പലഹാരങ്ങളോട് താല്പര്യം കൂടുതലുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും. അപ്പോൾ അവലിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് സമയം തിരുമ്പുക. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് വരുന്നതായിരിക്കും. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അവൽ നനച്ചതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സാധനമാണ്. പക്ഷേ ഞാൻ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അവൽ നനച്ചത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ അവൽ നനയ്ക്കാനായിട്ട് ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പഞ്ചസാര ഉപയോഗിച്ചിട്ട് ചെയ്താലും വളരെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയും നാളെ കാണാം. താങ്ക് യു.